ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിരിക്കണം, എല്ലാവരും സേഫായിരിക്കണം. ഇന്ന് നമുക്ക് ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അതുപോലെ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും റെഡിയല്ലേ? ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് നിന്ന് 1/2 കപ്പ് പാല് നമ്മൾ മാറ്റിവെച്ചു. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇത് പഴമാണ്. നമ്മൾ 1/4 കപ്പോളം പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിളാണ്, പൈനാപ്പിള്. അതുപോലെ തന്നെ പോംഗ്രാനേറ്റ്, ബ്ലാക്ക് കളറിലുള്ള മുന്തിരി, പിന്നെ ആപ്പിൾ, പിന്നെ കുറച്ച് കാഷ്യൂസ്. ഓക്കെ, അപ്പോൾ 4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഉള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറില്ലേ, അതിനകത്തേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ച ആ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തരികളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കട്ടയൊന്നും ഉണ്ടാകരുത്, നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാല് നമുക്ക് മൊത്തം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാലില്ലേ നമ്മൾ എടുത്തു വെച്ചിരുന്നത്, അത് നമുക്ക് അതിനകത്തേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആ കസ്റ്റാർഡും പാലും ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച 1/2 കപ്പ് പഞ്ചസാര അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മതി, 1/2 കപ്പ് തന്നെ നല്ല മധുരം കിട്ടും നമുക്ക്. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കണം. നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ കലക്കി വെച്ച ആ കസ്റ്റാർഡില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ച് അതൊന്ന് കുറുകി വരട്ടെ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സൊക്കെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നന്നായിട്ട് തിളച്ച് കണ്ടോ, ഇത് മതി. ഇനി കൂടുതൽ കുറുകിക്കഴിഞ്ഞാൽ കണ്ടോ. ഓക്കെ, നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ. നമ്മളുണ്ടാക്കി വെച്ചിരുന്നത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലകത്തേക്ക് നമ്മളെടുത്തു വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്തു, ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഗ്രേപ്പ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പോംഗ്രാനേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ നിന്നും കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അവസാനം. ഓക്കെ, അവത്തിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുത്തു, അതിനകത്തുനിന്നും കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്.
ഇത് നമ്മുടെ ആപ്പിളാണ്, അത് നമ്മളിട്ട് കൊടുത്തു. അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചു. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ ഇതെല്ലാം ഇളക്കി നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം, റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് പകർത്താം. ആദ്യം നമുക്ക് എന്താണേലും ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം നമ്മൾ 2 മണിക്കൂർ നമ്മളിത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളത് 3 ബൗളിലേക്കാക്കി 3 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച ആ ഫ്രൂട്ട്സൊക്കെ ഇല്ലേ, ബാക്കി വെച്ചത്, അതൊക്കെ വെച്ച് നമുക്ക് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.